ഈ അടുത്ത് സംവിധായകൻ ജൂർഡ് ആന്റണിക്കെതിരെ നടത്തിയ ബോഡി ഷേമിംഗിന്റെ പേരിൽ മമ്മൂട്ടിക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഒടുവിൽ വിഷയത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞാണ് മമ്മൂട്ടി തലയൂരിയത് ഇപ്പോഴിതാ വീണ്ടും ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് മമ്മൂട്ടി പുതിയ സിനിമയായ ക്രിസ്റ്റഫറിന്റെ പ്രസ്മീറ്റിനിടെയായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസമായിരുന്നു ക്രിസ്റ്റഫറിലെ മറ്റു താരങ്ങൾക്കൊപ്പം മമ്മൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഓൺലൈൻ ചാനലുകൾക്കായി നടത്തിയ പ്രസ് പ്രസ്മീറ്റിനിടെയായിരുന്നു സംഭവം പരിപാടിയിൽ ചിത്രത്തിലെ പ്രധാന താരങ്ങളിലൊരാളായിരുന്ന ഐശ്വര്യലക്ഷ്മിയും ഉണ്ടായിരുന്നു സംസാരിക്കുന്നതിനിടെ ഐശ്വര്യലക്ഷ്മി മമ്മൂട്ടിയെ ചക്കര എന്ന് വിളിച്ചതോടെയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം പിന്നാലെ മമ്മൂട്ടി ഐശ്വര്യയെ കളിയാക്കാനായി നടത്തിയ പരാമർശമാണ് വിവാദത്തിലായിരിക്കുന്നത് വെളുത്ത പഞ്ചസാര എന്ന് വിളിക്കില്ല കറുത്ത ശർക്കര എന്നാണ് വിളിക്കുക ശർക്കര എന്ന് വെച്ചാൽ കരുപ്പെട്ടിയാണ് ഞാൻ തിരിച്ചങ്ങനെ വിളിക്കട്ടെ എന്നായിരുന്നു മമ്മൂട്ടി ഐശ്വര്യയുടെ ചക്കരയെ വിളിക്ക് നൽകിയ മറുപടി അഭിമുഖത്തിന്റെ ഈ ഭാഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് താരത്തിനെതിരെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത് പരോക്ഷമായും തമാശ രൂപേണയും മമ്മൂട്ടി നടത്തിയിരിക്കുന്നത് പരാമർശമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം പഞ്ചസാരയും ശർക്കരയും ഒക്കെ മധുരവുമായി ബന്ധപ്പെട്ടതായി മാത്രമേ സാധാരണക്കാർ കാണാറുള്ളൂ എന്നും എന്നാൽ അതിൽ പോലും നിറം നോക്കുന്ന ആളാണ് മമ്മൂട്ടി എന്നുമാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് താരത്തിനെതിരെ എത്തിയിരിക്കുന്നത് പൊതുവെ മലയാള സിനിമയിൽ കാലത്തിനൊത്ത് സ്വയം അപ്ഡേറ്റ് ചെയ്യുന്ന നടനാണ് മമ്മൂട്ടി എന്നാൽ അപ്ഡേഷൻ സിനിമകളുടെ തെരഞ്ഞെടുപ്പിലും ത്തിലും മാത്രം രാഷ്ട്രീയത്തിലും ബോധത്തിലും അത് ഉണ്ടായിട്ടില്ലെന്നും സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് അതേസമയം മമ്മൂട്ടിയുടെ പരാമർശം തമാശയായി കാണേണ്ടതുള്ളൂവെന്നും ചിലർ വാദിക്കുന്നുണ്ട് ക്രിസ്റ്റഫർ ആണ് മമ്മൂട്ടിയുടെ പുതിയ സിനിമ ഉദയകൃഷ്ണയാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ബി ഉണ്ണികൃഷ്ണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ജനുവരി ഒൻപതിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ഒക്കെ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരുന്നു ചിത്രത്തിൽ പോലീസ് ഓഫീസറായിട്ടാണ് മമ്മൂട്ടി എത്തുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് തുടർ പരാജയങ്ങളിൽ നിന്നും തിരികെ വന്ന വർഷമായിരുന്നു രണ്ടായിരത്തി താരമായും നടനായും രണ്ടായിരത്തി മമ്മൂട്ടി തന്റേതാക്കി മാറ്റി ഭീഷ്മപർവം വൻ സാമ്പത്തിക നേട്ടം കൈവരിച്ചപ്പോൾ മറ്റു ചിത്രങ്ങൾ സാമ്പത്തിക വിജയത്തോടൊപ്പം തന്നെ മമ്മൂട്ടി എന്ന നടനെ തന്നെ പുതുക്കുന്ന തരത്തിലുള്ളതായിരുന്നു റോഷാക്കിലെയും ഗ്രേഷയുടെ ഉള്ള നായക വേഷവും പുഴുവിലെ നെഗറ്റീവ് വേഷവും ഏറെ പ്രശംസിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തിരിച്ചുവരവിന് പിന്നാലെ ഈ വർഷവും ഗംഭീരമായിട്ടാണ് മമ്മൂട്ടി തുടങ്ങിയിരിക്കുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്തെ മയക്കമാണ് മമ്മൂട്ടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നേരത്തെ ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ചപ്പോഴും ചിത്രം കയ്യടി നേടിയിരുന്നു തിയേറ്ററുകളിലെത്തിയ ശേഷവും ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് നിരവധി സിനിമകളാണ് മമ്മൂട്ടിയുടേതായി ഇപ്പോൾ അണിയറയിൽ തയ്യാറെടുക്കുന്നത്